ഹായ് ഹലോ കുടുംബവിളക്കിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ കുടുംബവിളക്കിൽ സുമിത്ര ആ ഒരു റെക്കോർഡിങ്ങിന് വേണ്ടി പോവുകയാണ് ഒരു നല്ല ഇറങ്ങുമ്പോൾ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിട്ട് സിദ്ധാർത്ഥ് വന്നെങ്കിലും ആ ഒരു യാത്ര ആ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് എത്തിയിരിക്കുക പക്ഷേ ആ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലും സുമിത്രയ്ക്ക് വിജയിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ സുമിത്രയ്ക്ക് പാടാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇവിടെ ശരിക്കും വിജയിക്കുന്നത് സിദ്ധു സിദ്ധമായിരിക്കോ എന്താണ് കഥയിൽ സംഭവിക്കുന്നത് നോക്കാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും എന്തായാലും ആവശ്യമില്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കുകയാണ് എനിക്ക് ഈ ഒരു കുടുംബം അതിൻ്റെ ഒരു ഷെയർ കിട്ടണം അമ്പത് ലക്ഷം രൂപ എനിക്ക് കിട്ടിയേ പറ്റുമെന്നുള്ള വാശിയിൽ സിദ്ധാർത്ഥം നിൽക്കുകയാണ് അച്ഛനത് എനിക്ക് തന്നേ പറ്റുള്ളൂ എനിക്ക് ഷെയർ വേണോ എന്നുള്ള വാശിയിലാണ് നിൽക്കുന്നത് അപ്പോൾ രോഹിത് പറയുന്നുണ്ട് ഇതിപ്പോൾ സംസാരിക്കേണ്ട വിഷയല്ല സിദ്ധു ഇത് പിന്നെ സംസാരിക്കാം ഇപ്പോൾ സുമിത്ര പോകാൻ നിൽക്കട്ടെ ഇതൊക്കെ ചോദിക്കാനും പറയാനും നീ ആരാടാന്ന് ചോദിച്ചിട്ടുണ്ട് രോഹിത്തിൻ്റെ മെക്കിട്ട് കയറാൻ ചെല്ലുകയാണ് അപ്പോൾ സുമിത്ര അതിനുള്ള വാ അതായത് സിദ്ധുവിനുള്ള മറുപടി കൊടുക്കുകയാണ് സിദ്ധുവിൻ്റെ വായ അടപ്പിക്കാണ് അദ്ദേഹം എൻ്റെ ഭർത്താവാണ് ഈ വീടിൻ്റെ ഉടമസ്ഥാവകാശത്തെ പറ്റിയല്ലേ നിങ്ങൾ തർക്കിക്കുന്നത് അത് എൻ്റെ ഉടമസ്ഥ അതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത് അദ്ദേഹം എന്റെ ഭർത്താവാണ് പറയുകയാണ് അവിടെ സിദ്ധുവിന് ഉത്തരം മുട്ടിപ്പോവും സിദ്ധുവിന് വേറെ ഒന്നും പറയാനില്ല എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട എനിക്ക് അച്ഛൻ്റെ കാര്യം മാത്രം കേട്ടാൽ മതി അച്ഛനാണ് പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ഫളം വെച്ചിട്ട് ഇറങ്ങി പോവുകയാണ് അതേസമയം ശ്രീ വരുമ്പോൾ ശ്രീയും പറയുന്നുണ്ട് സിദ്ധുവിടൻ ഇടക്കിടക്ക് ഇവിടെ വരുന്നുണ്ടോ ഞങ്ങൾ ഇതുപോലെ എടത്തേയും കൊണ്ട് പോവാ ഇനിമല്ലോറി മെല്ലാം വിടാൻ പ്ലാൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നീ അവളുടെ വശത്താ നീയൊക്കെ അങ്ങനെ നടന്നോടാന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോവുകയാണ് ഇതിന് ശേഷം അവിടേക്ക് സുമിത്ര എത്തുകയാണ് ഇപ്പോൾ സുമിത്ര സുമിത്ര ആ റെക്കോർഡിങ്ങിൽ എത്തുന്നു ആദ്യം തന്നെ പരിചയപ്പെട്ട് ആ ഒരു കൺട്രോളറൊക്കെ വന്ന് പരിചയപ്പെടുന്നു പ്രൊഡ്യൂസർ പരിചയപ്പെടുന്നു അങ്ങനെ റൂമിലൊക്കെ ആക്കി അതിന് ശേഷം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിക്കുകയാണ് സുമിത്ര രോഹിത് ഭക്ഷണം കഴിച്ചോ മരുന്ന് കഴിച്ചോ ഫിസിയോതെറാപ്പി ചെയ്തു അങ്ങനെ എല്ലാ കാര്യങ്ങളും വിളിച്ചന്വേഷിക്കുന്നു അങ്ങനെ കൂളായിട്ട് പിറ്റേ ദിവസം സ്റ്റുഡിയോയിൽ എത്തുകയാണ് അപ്പോൾ കൈലാസ് കൈലാസ് സാറിന് പകരം മ്യൂസിക് ഡയറക്ടറിന് പകരം അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റാണ് എത്തുന്നത് അപ്പോൾ ആ ഒരു ഇത് അസിസ്റ്റൻറ്റ് വരുമ്പോൾ ആദ്യമോ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ഇനി പാട്ട് മുടങ്ങി പോകുമെന്നൊരു കൺഫ്യൂഷനൊക്കെ വരും ഇല്ല അദ്ദേഹമാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് മ്യൂസിക് ഡയറക്ടർ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ നാട്ടിലെത്താൻ പറ്റാത്തതുകൊണ്ട് ഈ ഒരു അസിസ്റ്റന്റ് കൈകാര്യം ചെയ്യുകയാണെന്ന് പറഞ്ഞു അങ്ങനെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലെത്തി ആദ്യത്തെ ഹാമ്പിങ് നല്ലപോലെ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പാടുന്നുണ്ട് പക്ഷെ അതിനുശേഷം ലിറിക്സിലേക്ക് കടക്കുമ്പോൾ സുമിത്രയ്ക്ക് പാടാൻ പറ്റുന്നില്ല സുമിത്ര ആ ഒരു ആക്സിഡൻറ്റും സിദ്ധാർത്ഥിൻ്റെ ബഹളവും ഡയലോഗുകളും ഒക്കെ ഓർമ്മയിലേക്ക് വരികയാണ് അതുകൊണ്ട് ശബ്ദം പുറത്തേക്ക് വരാത്തൊരവസ്ഥയിൽ നിൽക്കുക അപ്പോൾ സുമിത്രയെ ഒന്ന് കൂളാക്കാൻ ശ്രമിക്കുക അതായത് സുമിത്ര പാടുമ്പോൾ അവിടെ തന്നെ നിൽക്കേണ്ട പേരാണ് സപ്പോർട്ട് കൊടുത്ത് നിൽക്കേണ്ട പ്രദേശം സ്ത്രീയും വെടിയിലേക്ക് ഇറങ്ങിപ്പോവാണ് അതുതന്നെ സുമിത്രയ്ക്ക് പെട്ടെന്നൊരു പരിചയമില്ലാത്ത കുറേ ആൾക്കാരുടെ നടുവിലായി പോയല്ലോ എന്നുള്ളൊരു തോന്നലുമുണ്ട് പിന്നെ ആ സിദ്ധുവിനെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് കയറുന്നപ്പോൾ ആകെ തളർന്നു പോവുകയാണ് സുമിത്ര അവിടെ പക്ഷേ അവിടെ വേണ്ടിയിരുന്നത് രോഹിത് തന്നെയാണ് രോഹിത്തിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ സുമിത്രയ്ക്ക് അത് പറ്റുമായിരുന്നു അന്ന് ആ ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ പ്രസംഗിക്കണം എന്ന് പറയുമ്പോൾ വിറച്ച് നിൽക്കുന്ന സുമിത്രയ്ക്ക് സപ്പോർട്ട് കൊടുത്തത് രോഹിത്താണ് അങ്ങനെ ആ രോഹിത് ആ ഒരു തൊട്ടടുത്ത് രോഹിത് നിന്ന് ഒന്നും ഇല്ലടോ ഒന്നും ഇല്ലടോ ഒന്ന് കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുമ്പോൾ തന്നെ സുമിത്ര ഓക്കെ ആവുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ആ ഒരു സപ്പോർട്ട് എങ്ങൊന്നും കിട്ടുന്നില്ല ഇപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് പ്രൊഡ്യൂസർ പണങ്ങി പോകുന്നു പ്രൊഡ്യൂസർ ഇത് റെക്കോർഡിങ് നിർത്തിവെക്കുന്നു കാശിൻ്റെ നഷ്ടം അതിനെക്കുറിച്ചൊക്കെ പറയുന്നു അപ്പോൾ സുമിത്ര ആകെ ടെൻഷനാണ് അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ കുറച്ച് സുമിത്രയ്ക്ക് പാടാൻ പറ്റണം എന്തായാലും സുമിത്ര പാടും ആ ഒരു ടെൻഷൻസ് ഒന്ന് രോഹിത്തിനെ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ സുമിത്ര ഓക്കെ ആവും സുമിത്രയ്ക്ക് വീണ്ടും പാടാനുള്ള ഒരു ധൈര്യവും എനർജിയും ഒക്കെ വരും അപ്പോൾ എന്തായാലും അങ്ങനെ സിദ്ധുവിനെ വിജയിക്കാൻ വേണ്ടി വിടില്ല സിദ്ധുവിൻ്റെയും അല്ലെങ്കിൽ വേദികയുടെയും സരസ്വിൻ്റെയും ഒക്കെ ആഗ്രഹം എന്ന് പറയുന്നത് സുമിത്ര ഒരിക്കലും പാടരുത് മൂന്ന് പാട്ടാണ് സുമിത്രയ്ക്ക് പാടാനുള്ളത് ആ പാട്ടുകളൊക്കെ ഹിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സുമിത്ര പിന്നെ പിടിച്ചാൽ കിട്ടാത്തൊരു ലെവലിലേക്കാണ് പോകാൻ പോകുന്നത് അപ്പോൾ എന്തായാലും പാട്ടും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെ വരട്ടെ സുമിത്ര എന്തായാലും ഇന്നത്തെ ഒരു എപ്പിസോഡിൽ സുമിത്രയ്ക്ക് പാടാൻ പറ്റില്ല എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കും എല്ലാവരും എന്തായാലും ആ ടെൻഷനൊന്നും വേണ്ട സുമിത്ര പാടും നാളത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്ന സുമിത്ര മനോഹരമായ മൂന്ന് പാട്ടുകളും പാടിക്കൊടുക്കുന്ന ആ ഒരു രംഗമൊക്കെ ആയിരിക്കും അപ്പോൾ അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ബാക്കിയൊക്കെ നമുക്ക് വഴി അറിയാം അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം അതുവരെ ബൈ